ഉണ്ടേ. അപ്പൊ ഒന്നും നോക്കിയില്ല, പക്ഷെ നല്ലൊരു ഹെൽമെറ്റ് വാങ്ങി ആമസോണിലെ ഡിഗ്രിയിലെ ഓഫർ റൺ ചെയ്തോണ്ടിരിക്കാണല്ലോ. അപ്പൊ അത് തന്നെ ജസ്റ്റ് 1300 രൂപ, 1350 രൂപ. നല്ലൊരു ഹെൽമെറ്റ് ആണ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പൊ അൺബോക്സ് ചെയ്തിട്ട് നമ്മളെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സംഭവം റിവ്യൂ ഒക്കെ നോക്കിയിട്ട് അടിപൊളി റിവ്യൂ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വാങ്ങിയല്ല, അൺബോക്സ് ചെയ്യണല്ലോ. അപ്പൊ എന്തായാലും നോക്കാം ഗൈസ്, നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് സെറ്റപ്പ് സംഭവം, ബൈക്ക് ഒക്കെ റൺ ചെയ്തിട്ട് സെറ്റപ്പ് നോക്കാം. ഒരു സ്റ്റിക്കറും ഉണ്ട്. ഹെൽമെറ്റ് കവറൊക്കെ ഉണ്ട്. അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് ഗൈസ്. സംഭവം അങ്ങനെയുണ്ട് ഗൈസ്. അപ്പോ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഇതിന് എയർ ഇൻലെറ്റ്, എയർ വെന്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഇതിൽ നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ, ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻലെറ്റ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു എയർ ഇൻലെറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒന്ന് വരുന്നുണ്ട്, പിന്നെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 എയർ ഇൻലെറ്റിലൂടെ കാറ്റ് ഉള്ളോട്ട് കിടക്കുകയും അതേപോലെ തന്നെ എയർ പുറത്തേക്ക്, ഹോട്ട് എയർ ഉണ്ടാവും, ചൂടുള്ള എയർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ 2 എക്സോസ്റ്റും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ, ഇതിന് മൾട്ടിപ്പിൾ റൈസേഴ്സ് വരുന്നുണ്ട്. അതായത് ഇതൊരു പ്ലെയിൻ വൈസറാണ്. അതായത് നൈറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് കൂളിംഗ് ഉള്ള ഒരു വൈസർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് റോഡൊക്കെ ഡാർക്കായിട്ട് അത്ര ക്ലാരിറ്റി ആയില്ല കാണാൻ. അപ്പോൾ നമുക്ക് പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്യാം. അപ്പോൾ പക്ഷേ രാവിലെ നല്ല വെയിൽ സമയത്ത് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലെയിൻ ഗ്ലാസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കും. ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് അത്ര ബ്ലിങ്കായി കളിക്കും, റെഡി ആയിട്ട് വിഷ്വൽ കാണാൻ പറ്റില്ല. അതിനാണ് ഈ സൺഗ്ലാസ്, ഈ ഒരു വൈസർ വരുന്നത്. ഇത് നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വെക്കാം, അതേപോലെ തന്നെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഇത് താത്തിയിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് സൺലൈറ്റിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചർ വരുന്നത് ഈ കുഷൻസ് ഉണ്ടോ, ഈ കുഷൻസ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ചളി പിടിക്കുക, അതേപോലെ വേറെ പല വിളിച്ചപ്പോൾ ചെറിയ സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇതും മൊത്തമായിട്ട് ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് വെക്കാനും പറ്റും, ഈസിലി ഊരാനും പറ്റും. അതേപോലെ തന്നെ വെക്കാൻ പറ്റും. ഉള്ളിൽ ഉള്ളൊക്കെ അടിപൊളിയാണ്, നല്ല റിച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല എയർഫ്ലോ ഉണ്ടാവും. എല്ലാം ഒരു വെർത്തി പ്രൊഡക്റ്റ്. 1350 രൂപയ്ക്ക് ഇരുന്നത് പറഞ്ഞാൽ നല്ലൊരു വെർത്തിയാണ്. ഈ ഒരു റേഞ്ചിലെ പ്രൊഡക്റ്റ് ഞാനിവിടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് ആയിരിക്കും, അതേപോലെ ഇതുപോലെ അധികം എയർ ഇൻലെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഹെൽമെറ്റുകളാണ് എനിക്ക് ഒരു 1400-1500 റേഞ്ചിൽ കണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ആമസോണിൽ ഡിഗ്രിയുടെ ഓഫറാണോന്ന് അറിയില്ല, എന്തായാലും എനിക്ക് 1300 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ MRP കൊടുത്തിട്ടുള്ള 1800 രൂപ സംതിങ് ആണ്. അപ്പോൾ 500 രൂപ കുറച്ചിട്ടു, 1300 രൂപയ്ക്ക്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ആ പിന്നെ ഒരു ഫീച്ചർ ഉള്ളത് ഈ വൈസർ ഉണ്ടോ, ഈ മുഖത്തെ വൈസർ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നമ്മളോട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇപ്പം പുറത്തേക്ക് എടുത്താൽ മതി, അതേപോലെ തന്നെ ഊരാൻ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയ്ക്ക് ഫീച്ചറുള്ളൊരു ഹെൽമെറ്റ് ആണ്. ഈ ഇഷ്ടപ്പെട്ടു, 1500 പഠിച്ച റേഞ്ചിൽ ഉള്ളൊരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ളൊരു ഹെൽമെറ്റാണ്, അത്യാവശ്യം ഓക്കെയാണ്. അതിനാണെങ്കിൽ കൂടിയ ഹെൽമെറ്റ് ഉണ്ട്, കുറഞ്ഞ ഹെൽമെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾ ചൂസ് ചെയ്യാം. എൻ്റെ ഒരു റിവ്യൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1300 രൂപയ്ക്ക് ഇതെന്തുകൊണ്ടും, അതായത് 1500 താഴെ ഒരു ഹെൽമെറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഗവിയുടെ ബോൾഡറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം അത്ര ഫീച്ചേഴ്സ് ഉണ്ട്. 1300 രൂപയ്ക്ക് ഇത് ഓക്കെയാണ്, ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.